This is a full view. That is Jupiter screen full view. In a profile cutting, the atmosphere a sound effect. There is 6-lamp projector. We have a new model. Malappuram Jillayilana njan ippo nikkunnathu Malappuram Jillayude Malappuram thinte Thrissurinte Adirthi Pradeshaya Changaramkulam ennu parayunna sthalathaanu njan nikkunnathu ente koode ullathu da backil kanda ariya Mars theater Mars theaterinte Changaramkulathulla Mars theaterinte udama Ajith ettundu ente soorthu Dilin Dilinne pinne ellarkkum videos lokke ariyam pinne nammada oru adutha soorthu Shamsirka Shamsirka ente valiya oru supporter aanu ente videos valare adhigam ishtapadunna oru aalaanu appo Shamsirkade naadum ivadeyanu. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഈ തിയേറ്ററിന് കാണാം ഒപ്പം തന്നെ തിയേറ്ററിന്റെ റിവ്യൂ എന്തൊക്കെയാണ് കാര്യങ്ങൾ വിശേഷങ്ങൾ തിയേറ്റർ വിശേഷങ്ങൾ ഒക്കെ എന്ന് അറിയാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ തിയേറ്ററും പരിസരങ്ങളും കാണാം ഉള്ളിൽ പോയിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽസ് റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോകാം അല്ലേ അജിത്തേട്ടാ അപ്പോൾ അജിത്തേട്ടനാണ് നമ്മൾ ഫുൾ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അജിത്തേട്ടനും അജിത്തേട്ടൻ്റെ കുറേ സഹപ്രവർത്തകരും ഉണ്ട് അതെ ഒരാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് കാഴ്ച കാണാം കേട്ടോ അപ്പോൾ നമുക്ക് മാർസ് തിയേറ്ററിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ തുടങ്ങാം കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു വണ്ടർ അടിക്കുന്ന ഒരു സീനായിട്ട് അത് കണ്ടോ സൂപ്പർ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്ന മാർസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു ഫീൽ തരുന്ന ഒരു തിയേറ്റർ കാണുമ്പോൾ തന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നിന്ന സ്ഥലം ആക്ച്വലി പാർക്കിങ്ങിൻ്റെ സ്പേസാണ് വരിക ഈ ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ അടിയിൽ വരുന്നുണ്ട് അല്ലേ പിന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് വരുന്നുണ്ട് ഇതൊക്കെ അല്ലെ ഇതിന് ഇതൊക്കെ ഉണ്ടോ ഇതിന്റെ കാലൊക്കെ റൂഫ് വരുന്നതിന്റെതാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാർക്കിംഗിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഇത് നമുക്ക് ഏകദേശം ഒരു 40 പാർക്കിംഗ് ഇതിൽ കൊടുക്കും പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ ഇവിടെയാണ് അതെ ഈ സ്ഥലത്ത് ഒരു 60 കാറിൻ്റെ പാർക്കിംഗ് താഴെയുണ്ട് ഇത് പാർക്കിംഗ് എല്ലാം കൂടി ഒരു 120 കാറ് പാർക്ക് ചെയ്യേണ്ട സ്പേസ് സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് മാർസ് തിയേറ്ററിൽ ഇതാണ് ഞാൻ ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നില്ല അത്രയേ ഉള്ളൂ കാണാൻ പിന്നെ അതെ ഇവിടെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ സ്പേസ് വേറെയുണ്ട് ബാക്കിലോട്ട് അതെ കവർ ചെയ്ത് ബാക്കിലോട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പാർക്കിംഗ് സൗകര്യം മാസിലുള്ള പാർക്കിംഗ് സ്പേസ് ഇതാണ് അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലോട്ട് പോകാം അല്ലേ അപ്പോൾ ഇതേ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു ഇതാണ് ബോക്സ് ഓഫീസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്ത് ടിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ ഇവിടെ എക്സ്ചേഞ്ച് ഇല്ലേ ഒരു ഓൺലൈൻ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ട് ടിക്കറ്റിന് ആകുമ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ബുക്ക് മൈ ഷോക്ക് സ്ട്രെയിറ്റ് ആയി അവർക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് അതായത് സ്ക്രീനിൻ്റെ അവിടെ ഡോറിൽ പോയി സ്കാൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ശരി ഫൈൻ അപ്പോൾ ജൂപ്പിറ്റർ 3 സ്ക്രീനാണ് ഇവിടെ ഉള്ളത് നമ്മുടെ മാർസ് തിയേറ്ററിൽ 3 സ്ക്രീനാണ് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഐ മീൻ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജൂപ്പിറ്റർ പിന്നെ അതെ വീനസ് നെപ്റ്റ്യൂൺ അപ്പോൾ ഇത് ഈ 3 സ്ക്രീൻ ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ആ സ്ക്രീൻസും കാര്യങ്ങളൊക്കെ കാണാം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ് ഇതാണ് ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളുടെ ഒരു ചെറിയൊരു ഇതാണ് പ്രകാശൻ പറക്കട്ടെ വിക്രമുണ്ട് പിന്നെ പ്രിയൻ ഓട്ടത്തിലാണ് നമ്മുടെ ഷറഫുദ്ദീനക്കാട് പടം ശാന്തക്രൂസ് ഇതിപ്പോൾ ഓടുന്നു ഇത് തുടങ്ങിയിട്ടില്ലല്ലോ ഇറങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ മാസം അതെ പിന്നെ അങ്ങനെ തല്ലുമാലയൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പിന്നെ ഇവിടെ ഓഫീസ് മെയിൻ ഓഫീസ് ഇവിടെ ഉണ്ട് പിന്നെ കസ്റ്റമർ സർവീസ് എൻ്റെ കസ്റ്റമർ സർവീസിൻ്റെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട് ഇവിടെയാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ ബോക്സ് ഓഫീസിൻ്റെ ബാക്ക് പോർഷൻ കേട്ടോ ഇതാണ് അപ്പോൾ ചേച്ചിയുടെ പേരെന്താണ് കസ്റ്റമർ സർവീസ് വർക്ക് ചെയ്യുന്ന നിമിഷ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് അജിത്തേട്ടൻ്റെ ഒരുപാട് സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട് അവരെല്ലാവരും കൂടി സപ്പോർട്ടോടുകൂടിയാണ് ഈ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സ്ക്രീനിലേക്ക് പോകാം അല്ലേ ഉള്ളിൽ പോയിട്ട് സ്ക്രീൻസ് കാണാം ഓക്കെ ഓക്കെ പ്രശാന്ത് ഏട്ടൻ ഇത് പ്രശാന്ത് ഏട്ടൻ ഉണ്ടോ പ്രശാന്ത് ഏട്ടനും ഇതിൽ പ്രശാന്ത് ഏട്ടൻ ഇവിടെ എന്താണ്
അപ്പൊ മുകളിലേക്ക് പോലെ മുകളിലാണ് കേട്ടോ സ്ക്രീന്. താഴെ നമ്മൾ എൻറ്റർ ചെയ്ത് മുകളിലാണ് മൂന്ന് സ്ക്രീൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഇത് കണ്ടോ ഫുൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റ് സിസ്റ്റത്തിലുള്ള ഐ മീൻ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു ജൂപ്പിറ്റർ വീനസ് മാർസ് ആ ഒരു ഗ്രഹങ്ങളുടെ പേര് വെച്ചിട്ടാണ് തിയേറ്ററിൻ്റെ പേരും സ്ക്രീൻസിൻ്റെ പേരും ഉള്ളത്. മാർസ് തിയേറ്ററിൻ്റെ പേര്, ജൂപ്പിറ്റർ, വീനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെയുള്ള മൂന്ന് സ്ക്രീൻസ്. അപ്പോൾ നമ്മൾ സ്ക്രീൻസിലുള്ള ഭാഗത്തെത്തി ഇവിടെയാണ് സ്ക്രീനിൻ്റെ പ്രധാനപ്പെട്ട ക്യാൻറ്റീൻ ഏരിയ വരുന്നത്, കഫേ വരുന്നത്. എന്താ പറയുക, ദിലീൻ പ്രത്യേകം പറഞ്ഞു. എന്താണ് പറഞ്ഞോ? നമ്മളിവിടുന്ന് വന്ന വഴി നമുക്കൊരു ചായ വന്നിട്ടാണ് ചെയ്യുന്നത്. അതെ, നല്ല ക്വാളിറ്റി, എല്ലാ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ, ഇതാണ് ഇതിൻ്റെ ക്യാൻറ്റീൻ ഏരിയ. ക്യാൻറ്റീൻ ഏരിയയുടെ സൈഡിലായിട്ട് മൂന്ന് സ്ക്രീൻസ് വരുന്നുണ്ടോ. വീനസ് ഇത്, നെപ്റ്റ്യൂൺ ഇത്, അതിൻ്റെ എൻട്രൻസ്, അതായത് മൂന്ന് സ്ക്രീൻസിൻ്റെ എൻട്രൻസ് ആണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പ്രശാന്ത് ഏട്ടൻ തന്നെയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അല്ലേ പ്രശാന്ത് ഏട്ടാ? പ്രശാന്ത് ഏട്ടൻ ഒരു നമുക്ക് വന്ന ഉടനെ എല്ലാം പറഞ്ഞതെന്ന് ശരിക്കും പറഞ്ഞാൽ പ്രശാന്ത് ഏട്ടനാട്ടോ. അപ്പോൾ ഇതെന്താണ്? മോജിറ്റോസ്. ആ മോജിറ്റോസ്, ഓക്കെ ഓക്കെ, മോജിറ്റോസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത്രയും ചെറിയൊരു ഒരു ഗ്രാമം തന്നെ പറയാം അല്ലേ, ഇതൊരു ഗ്രാമമല്ലേ. ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു നല്ലൊരു തിയേറ്റർ, ഒരു എന്താ പറയുക, ടൗണിലുള്ള പോലെ അതിനേക്കാളും മികച്ചൊരു തിയേറ്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ തിയേറ്റർ വന്നെങ്ങനെയിരിക്കും, അതേമാതിരിയാണ് ചെറിയൊരു ഗ്രാമത്തിൽ ഈ തിയേറ്റർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്ക്രീൻസിലോട്ട് നമുക്ക് ആദ്യം പോവാം. ഇതിൽ ഏറ്റവും വലിയ മൂന്ന് സ്ക്രീനിൽ ഏറ്റവും വലുത് ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ ഉള്ളത് ഈ ഇവിടെയാണ്, ഇതാണ് ജൂപ്പിറ്റർ. അതിനു മുമ്പ് ആ അങ്ങോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇതേ നമുക്ക് കാണുന്നവർ, കാണാൻ വേണ്ടി വരുന്നവർ ഇരിക്കാനുള്ള ഐ മീൻ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ, കാത്തിരിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ്, നല്ല രീതിക്ക് സോഫ കുഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ അല്ലേ. ഇതിന് കുഴപ്പമില്ല, കാണുമ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ട് ഫീലാണ്. ഇവിടെ എല്ലാം റീഡിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ്, ഇത് വേറെ ജൂപ്പിറ്റർ സ്ക്രീനിൻ്റെ ഒരു എക്സിറ്റ് അല്ലേ, ഇത് എൻട്രി. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം, സ്ക്രീൻ ജൂപ്പിറ്റർ സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ അല്ലേ ജൂപ്പിറ്റർ, ജൂപ്പിറ്റർ. ഇതിലെ ഈ മാർസ് തിയേറ്ററിലെ ഏറ്റവും വലിയ സ്ക്രീൻ ഇതാണ് അല്ലേ. സ്പേഷ്യസ്, സ്പേസ് കൂടുതലും ഇതിലല്ലേ. 264 സീറ്റ് അല്ലേ, നമ്പർ ഓഫ് സീറ്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് സീറ്റ്സ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക എന്താ പറയുക, നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ട് കേട്ടോ. എല്ലാം അത് പ്രത്യേകം എടുത്തു വരേണ്ട ഒരു ഇതാണ്. പിന്നെ അതെ, ഇതാണപ്പോൾ ഫുൾ വ്യൂ, അതായത് ജൂപ്പിറ്റർ സ്ക്രീനിൻ്റെ ഫുൾ വ്യൂ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, സ്ക്രീന് കാര്യങ്ങൾ, സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറയാം. ഇത് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഹാർക്നേസിൻ്റെ സിൽവർ സ്ക്രീനാണ്, സിൽവർ 3D സ്ക്രീൻ. മൂന്ന്, അതായത് മൂന്ന് തിയേറ്ററിന് ഒരേ സ്പെസിഫിക്കേഷനുള്ള സ്ക്രീനാണ്, നല്ല ഹൈ എൻഡിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അതിൽ അക്കോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന സൗണ്ട് ട്രാവലിംഗ്. ഓക്കെ, അതിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് അനൂട്ടോണ്ട് ഉഡൻ അക്കോസ്റ്റിക് ആണ്. ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് മെയിനായിട്ട് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രൊഫൈൽ കട്ടിങ് ചെയ്ത കാരണം നമുക്ക് അറ്റ്മോസൊക്കെ ചെയ്യുമ്പോൾ കുറേ കൂടി സൗണ്ട് എഫക്റ്റ് കൂടുതൽ, അത് കാരണം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതായത് ഇൻക്ലൂഡിങ് ഫ്രണ്ടിലടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. അടക്കം സാധാരണ ഇവിടെ എല്ലാവരും ടൈലിംഗ് ചെയ്യാറുണ്ട്, മറ്റെന്തെങ്കിലും ചെയ്യുക. അപ്പം അതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഉള്ളിൽ ഡെക്രോണും അതൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർക്നെസിൻ്റെ സിൽവർ 3D സ്ക്രീൻ കേട്ടോ. ഒരു വലിയ സ്ക്രീൻ, ജയന്റ് സ്ക്രീൻ ആണ്. അത് 42 ഫീറ്റ് വിഡ്ത് ഉണ്ട്. ഓക്കെ, അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഫീറ്റ്. അപ്പോൾ നമ്മൾ മാക്സിമം ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഫുൾ സൈസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ അല്ലെങ്കിൽ കുറച്ച് സെൻട്രലോട്ടായിട്ട് ചെയ്യാം, പക്ഷേ അത് എത്ര വിഡ്ത്തുണ്ട്, ടോട്ടൽ സ്റ്റേഡിയത്തിൻ്റെ വിഡ്ത്തുണ്ട്, അത്രയും നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാണ് കാണാൻ ഭംഗിയായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞെങ്കിൽ
ഇവിടുന്ന് സ്ക്രീനിന് ഫസ്റ്റ് സീറ്റിലോട്ടുള്ള സീറ്റിലോട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ആൾമോസ്റ്റ് ഒരു സിക്സ് മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ഒരു എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഇരിക്കുമ്പോഴതാ ഇങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് കംഫർട്ട് ലെവൽ ആയിട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ ഒരുപാട് തിരക്കുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിലേ നമുക്ക് ടിക്കറ്റ് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അവിടെ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ടിരുന്ന് കാണാനുള്ളൊരു കംഫർട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് തല കഴുത്ത് വേദനിക്കില്ല എന്നർത്ഥം അല്ലേ? അതാണ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ. കാരണം ഇത് നമുക്ക് ശരിക്കും ഈ പഞ്ചായത്തിന്റെ നോം പ്രകാരം 4.5 meters കൊടുത്താൽ മതി. പക്ഷെ ഇത് ഫസ്റ്റ് സീറ്റിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കണ്ടെന്നുള്ള അതിന് വെച്ചിട്ട് എവിടെ ഇരുന്നാലും നമുക്കൊരു പ്രശ്നമല്ല, ഇതൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ. സാധാരണ തിയേറ്ററിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് സീറ്റ് എപ്പോഴും ബുക്ക് ചെയ്യാതെ കിടക്കും. പക്ഷെ ഇത് ഓൺലൈനിൽ ഇതും പോകും, ഫ്രണ്ട് സീറ്റ് ഓട്ടോമാറ്റിക്കലി പോകാറുണ്ട്. അതാണ് പിന്നെ അത് പിന്നെ സൗണ്ടിനെ പറ്റിയിട്ടല്ലേ. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു പ്രത്യേകതയാണ്. കാരണം പല തിയേറ്ററിലും നമ്മൾ കണ്ടിട്ട് മൂന്ന് സ്ക്രീൻ ഉണ്ടെങ്കിൽ ഒന്ന് 4K ആയിരിക്കും, 2K ആയിരിക്കും. അങ്ങനെ ഇവിടെ മൂന്ന് സ്ക്രീനും 4K ഡോൾബി അറ്റ്മോസ് അല്ലേ. ഇതിലൊരു ഒരു 48 ചാനൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ക്ലിപ്സിന്റെ സ്പീക്കറാണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ബാൽക്കണി, ഐ മീൻ ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ബാൽക്കണി അല്ല, ഇതിന്റെ ഏറ്റവും ബാക്ക് പോർഷനിൽ കഴിഞ്ഞാൽ സ്പീക്കർ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല സറൗണ്ടിങ്സ്, സബ് ഇതൊക്കെ നല്ല ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഹൈ എൻഡിൽ ചെയ്തിട്ടുണ്ട്. 48 ചാനലുണ്ട് കണ്ട. സ്പീക്കേഴ്സ് മുകളിലുണ്ട്. മൊത്തത്തിൽ ഇത് 20 എണ്ണം. സബിന്റെ പ്രത്യേകത, അതായത് രണ്ട് ഇത് കണ്ടോ, ഈ സൈഡിൽ രണ്ടെണ്ണം. സാധാരണ എല്ലാവരും ഈ ഓരോന്നാ കൊടുക്കാറുള്ളത്. ഇവിടെ രണ്ടെണ്ണം വലിയ സബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് മാർസിൽ വന്നു കഴിഞ്ഞാൽ. സിനിമ എക്സ്പീരിയൻസ്, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞാൻ മുകളിലോട്ട് കാണിച്ചു തരാം. സീറ്റിംഗ് 264 അല്ലേ ടോട്ടൽ. 264 ഈ അതിൽ 245 എണ്ണം നോർമൽ സീറ്റ്. നോർമൽ സീറ്റ് ബാക്കിലൊരു സെമി റിക്ലൈനർ സോഫ സീറ്റ് എന്ന് പറയുന്ന ഒരു റോ ഉണ്ട്. ഓക്കെ. ടോട്ടൽ 264. ഇതിന് റേറ്റ് 150 rupees ആണ് താഴത്തേന്. അതായത് ഈ ലാസ്റ്റത്തെ ഒരു റോ മാത്രം 250 ലാസ്റ്റത്തെ ഒരു റോ 250, ബാക്കിയെല്ലാം 150 rupees അല്ലേ. ഇതാണ് ലാസ്റ്റത്തെ റോ കണ്ടോ. ഇത് സോഫ സെറ്റപ്പാണ്. ഇതാ നല്ലൊരു കംഫർട്ട് ലെവലാണ് കേട്ടോ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടോ. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം. പിന്നെ ഇവിടെ കണ്ടൊരു പ്രത്യേകത, നമുക്ക് സ്പേഷ്യസ് ആണ്. ഇപ്പോഴത്തെ തിയേറ്റേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടോ. ഇത് കണ്ടോ ഈ ഒരു 120 ഉണ്ട്. ആ അതാണ് സ്പേസ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നാൽ, ഐ മീൻ ഇതാ ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലൂടെ നടന്നു പോകാനുള്ളൊരു ഗ്യാപ്പ്, അതായത് ഇതേ ഈ ഒരു നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ നടന്ന് പോവാം, ആളുകൾക്ക് പാസ് ചെയ്യാം. മറ്റേത് നമ്മളിങ്ങനെ ചാരി എണീറ്റ് കൊടുക്കണം, എണീറ്റ് ഇങ്ങനെ കൊടുക്കണം, എന്നിട്ട് പിന്നെ ആദ്യം ഇങ്ങനെ ഇരിക്കണം കടന്നു പോകാൻ. അപ്പോൾ ആ ഒരു ന്യൂനതയും കൂടി ഇതിൽ പരിഹരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് സ്ക്രീൻ, ഐ മീൻ ഇത് സ്പീക്കേഴ്സ്. സ്പീക്കേഴ്സ് ഇതാണ്, ക്ലിപ്സിൻ്റെ സ്പീക്കറാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഉണ്ട് കേട്ടോ. സറൗണ്ടിങ് എല്ലാം ഉണ്ട്, ഫുൾ അതുവരെ ഉണ്ട്. മുകളിലുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ജൂപ്പിറ്റർ സ്ക്രീൻ. എയർ ഫ്രഷ്നർ മൂന്ന് സ്മെല്ലാണ്. അതാണ് ഇതിൽ ഫ്രാഗ്രൻസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ഇപ്പോൾ ജൂപ്പിറ്ററിൽ കയറിയാൽ ആ ഫ്രാഗ്രൻസ് സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ ആ ഫ്രാഗ്രൻസ് വന്നാൽ അറിയാം ജൂപ്പിറ്ററിലാണെന്ന്. അല്ലെങ്കിൽ വീനസിലാണെങ്കിൽ വേറൊരു ഫ്രാഗ്രൻസ്. നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ എന്ന് തിയേറ്റർ തുടങ്ങിച്ചെങ്കിൽ ആ ഫ്ലേവർ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഫീല് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് പറഞ്ഞു കേട്ടോ ഫ്രാഗ്രൻസ്. അതായത് സാധാരണ എല്ലാവരും AC കൊടുക്കുക. ഇത് ഇതാണ് ഇതാണ് അപ്പോൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്രാഗ്രൻസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജൂപ്പിറ്റർ സ്ക്രീനിൻ്റെ സൗണ്ട് ഒന്ന് എക്സ്പീരിയൻസ് നോക്കാം. കുറച്ച് ട്രെയിലേഴ്സ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. പുലിയെ പിടിക്കണമെങ്കിൽ വേട്ടക്കാരൻ വേണം. അപ്പോൾ ഷംസീർക്ക ഇതിലെ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി നന്നായിട്ട് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ പ്രായക്കാർക്കും വന്ന് ഇരുന്ന് സിനിമ കാണാൻ പറ്റും. കാരണം സൗണ്ട് എല്ലാം അധികവും ഇല്ല, കുറവും ഇല്ല, അങ്ങനെയുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് അല്ലേ. തീർച്ചയായും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ജൂപ്പിറ്റർ സ്ക്രീൻ ഉണ്ട്, പുറത്തേക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നത് ജൂപ്പിറ്റർ കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് സ്ക്രീനിൽ രണ്ടാമത്തെ ഏറ്റവും വലുത് വീനസ് ആണ്. നെപ്റ്റ്യൂൺ ഇപ്പോൾ തന്നെയാണ്, അത് നമുക്ക് പിന്നീട് ചെയ്യാം. വീനസിലോട്ട് പോയി നോക്കാം. വീനസില് ഇതേ ഇതാണ് മാൾസ് തിയേറ്ററിലെ വീനസ് സ്ക്രീൻ കേട്ടോ. അപ്പോൾ ഇതിൽ സെയിം എത്ര സീറ്റാണ്? 196 196 സീറ്റുകളാണുള്ളത്. 150 തന്നെ അല്ലേ?
ടിക്കറ്റ് പ്രൈസ് 200 ലാസ്റ്റ് സോഫ സീറ്റ്. അവിടുത്തെ അതേ സോഫ സീറ്റ് ഉണ്ട് ഇവിടെയും ബാക്കിൽ. 19 സീറ്റ് അല്ലേ ഇത്? 18 സീറ്റ് സോഫ സീറ്റ്. ഇത് 250, ഇതെല്ലാം 150 അല്ലേ. അപ്പോൾ സെയിം ടൈപ്പ് തന്നെ. സ്ക്രീനിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്, 32 ചാനലാണ് അല്ലേ, 32 ചാനലാണ്. സ്പീക്കേഴ്സ് സെയിം തന്നെ, ക്ലിപ്സിൻ്റെ അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്ക്രീൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവർ. അപ്പോൾ ഇതാണ്, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളില്ല, 32 ചാനലാണ് ഇതുള്ളത്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. സീറ്റ് നമ്പർ 196 സീറ്റ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ക്രീനിലും ഓരോ ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ ഇതിൽ വേറൊരു ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു ഇതിൽ. അപ്പോൾ പിന്നെ സ്ക്രീൻ സൈസ് കുറച്ച് ചെറുതാണ്, മറ്റേ ജൂപ്പിറ്ററിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ്. അപ്പോൾ അതാണ് വീനസിൻ്റെ പ്രത്യേകതകൾ. പ്രത്യേകിച്ച് വേറെ എടുത്തു പറയത്തക്ക ഇതൊന്നുമില്ല. മെയിനായിട്ട് വലുത് ജൂപ്പിറ്ററാണ് അല്ലേ. ഓക്കെ, അത്ര തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ടോ. ഇതാണ് അപ്പോൾ ചങ്ങനകുളം മാർസ് തിയേറ്ററിലെ വീനസ് എന്ന് പറയുന്ന സെക്കൻഡ് സ്ക്രീൻ കേട്ടോ. അപ്പോൾ മാർസ് സിനിമാസിലെ നമ്മൾ വീനസ് സ്ക്രീനിലൊരു 3D ഇട്ടു, 3D ഇട്ട് തന്നു. 3D ഇതിൽ കണ്ടപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി. സാധാരണ തിയേറ്ററിലതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഇവിടെ 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എനിക്ക്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം, ഇവിടെ കണ്ടയിൽ വെച്ചിട്ടുള്ള അഭിപ്രായം അതാണ്. അപ്പോൾ നമുക്കിനി നെപ്റ്റ്യൂണിൽ സ്ക്രീൻ ഉണ്ട്, ചെറുത്, ഏറ്റവും ചെറുത് ഇവിടുത്തെ അതാണ്. നെപ്റ്റ്യൂൺ അല്ലേ മൂന്നാമത്തെ സ്ക്രീൻ, അവസാനത്തെ സ്ക്രീന്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്നും വേണം അല്ലേ. അപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് അപ്പോൾ തേർഡ് സ്ക്രീൻ, ചങ്ങരംകുളം മാർസിലെ തേർഡ് സ്ക്രീൻ ഇതാണ്. ഇതാ ഇവിടെ എത്ര സീറ്റുള്ളത്? 136, 136 സീറ്റാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ടിക്കറ്റ് റേറ്റ് 150 സെയിം, 250 മുകളിലുള്ള സോഫ. അത് അപ്പോഴേ കാണിച്ചു പറഞ്ഞത്. പ്രൊജക്ടർ റൂമിൽ നമ്മൾ വേറെ പോകുന്നുണ്ട്, അടുത്ത് നമ്മൾ പ്രൊജക്ടർ റൂമിലേക്കാണ് പോകുന്നത്. പിന്നെ 18 ചാനലാണ് ഇവിടെ, മിനിമം ചാനലാണ് ഇവിടെ ഈ നെപ്റ്റ്യൂൺ സ്ക്രീനിലുള്ളത്. ചെറിയ സ്ക്രീനാണ്, മറ്റേ സ്ക്രീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ സ്ക്രീനാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ ഈ സ്ക്രീനിലെ. അപ്പോൾ സ്പീക്കേഴ്സ് സെയിം തന്നെ അല്ലേ, എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെ, ഓൺലി സ്പീക്കേഴ്സ് ആണ് സെയിം, ക്ലിപ്സ് എല്ലാം ഒരേ ബ്രാൻഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി പ്രൊജക്ടർ റൂമിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ മാർസ് തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലെത്തി. ജൂപ്പിറ്റർ സ്ക്രീനിൻ്റെ പ്രൊജക്ടർ റൂമാണിത്. അപ്പോൾ ഇതേ ഇവിടെ നമുക്ക് ചേട്ടൻ്റെ പേര് രാകേഷ്. ഇവിടെ എന്തായിട്ടാണ് നോക്കിയത്? നമ്മുടെ സോണിയുടെ എഞ്ചിനീയറാണ്. സോണിയുടെ എഞ്ചിനീയറാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഈ ജൂപ്പിറ്റർ സ്ക്രീനിൻ്റെ ഈ പ്രൊജക്ടറിൻ്റെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞുതരാം. പ്രത്യേകത എന്ന് പറയുമ്പോൾ 515 എന്ന് പറയുന്ന സോണിയുടെ പ്രൊജക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഇത് 6 ലാമ്പ് പ്രൊജക്ടറാണ്. ഓക്കെ. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. അതിൻ്റെ ഒരു ഹൈ എൻഡ് മോഡലാണ്. നമ്മൾ സിനിമാ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ ബാക്കിൽ നിന്ന് നമ്മൾ പ്രൊജക്ടർ പ്രൊജക്ടറിന് കേട്ടിട്ടില്ലേ, ശരിക്കുള്ള സാധനം ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരും വലിയൊരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഇതാണപ്പോൾ നമ്മുടെ സ്ക്രീന്, സ്ക്രീനിലേക്ക് കാണുന്നുണ്ടോ. ഇതാണ് പ്രൊജക്ടർ. ഇതാ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട്? ഇല്ല, ഇതിൽ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ കംപ്ലീറ്റ് ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്, നമുക്ക് ടച്ച് സ്ക്രീൻ ആണ്. ഓക്കെ. ഇതല്ലേ? അതെ അതെ, ഇത് സ്ക്രീൻ ആണ്. പിന്നെ ഇത് ഇതൊക്കെ അത് ഇതിന്റെ എക്സോസ്റ്റ് സിസ്റ്റം. എക്സോസ്റ്റ് ആണോ? ഹീറ്റ് സൗണ്ട് ഒക്കെ ഫാനിന്റെ സൗണ്ട് ആണ് അല്ലേ. നമുക്ക് സംസാരിക്കുമ്പോൾ ഇടയിലൊരു സൗണ്ട് വരുന്നത് അത് ഇതിന്റെ ഫാനിന്റെ ഒരു സൗണ്ട് ആണ്. ഓക്കെ. നമുക്ക് ഇനി അടുത്തതിന്റെ വീനസ് ഇല്ലേ, ഇവിടെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഇതാണ്. ശരി. അപ്പോൾ നമ്മൾ അങ്ങനെ വീനസ് സ്ക്രീൻ ഉണ്ട് പ്രൊജക്ടർ റൂമിലോട്ട് വന്നു. അപ്പോൾ ചേട്ടാ, രാജ ചേട്ടാ പറഞ്ഞുതരും. സെക്കൻഡ് സ്ക്രീൻ, സെക്കൻഡ് സ്ക്രീൻ വീനസ്. ആ, ഇത് പ്രൊജക്ടർ അതിൻ്റെ. ഇപ്പോൾ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 3D ലെൻസ് ആണ്. നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതെ. സാധാരണ 2D ആണ് ഇടാറ്. 3D സിനിമകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ലെൻസ് ചേഞ്ച് ചെയ്യുക. ഇത് നോർമലി മറ്റ് പ്രൊജക്ടറുകളെ പോലെ ഈ ഫ്രണ്ടിൽ നിന്ന് ലെൻസ് എടുത്ത് മാറ്റുന്ന രീതിയല്ല. ഓക്കെ. നമ്മളിതിൽ ഇതിൻ്റെ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് അതിൽ ഇൻ്റർഫേസ് ഉണ്ടായാലും നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൽ വരുന്ന രണ്ട് ലെൻസാണ് നമ്മൾ. ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇത് ഫിൽട്ടർ ഗ്ലാസുകളാണ്. സാധാരണ നമുക്ക് 3D ലെൻസ് എന്ന് പറയുന്നത് ഇതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഇതായി വരുന്നത്, രണ്ട് ലെൻസാണ് വരുന്നത്. സാധാരണ 2D എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലെൻസ് ആയിരിക്കും. പിന്നെ ഇമേജിനെ സ്റ്റീരിയോസ്കോപ്പിക് ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതാണ് നമുക്ക് ആ 3D അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് 3D. ഞാൻ പറഞ്ഞല്ലോ 3D എക്സ്പീരിയൻസ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീനസ് സ്ക്രീനിൽ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് രാകേഷ് ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൊജക്ടർ റൂം. ഇതാ
സ്ക്രീൻ സ്ക്രീനിൻ്റെ ഒരു പ്രൊജക്ടർ കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പ്രൊജക്ടർ റൂമിലേക്ക്, ഇത് നമ്മൾ വീനസിലേക്കുള്ള സെയിം പ്രൊജക്ടർ തന്നെയാണ്. ഓക്കെ, 510 എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ സ്ക്രീനിലാണ് ജുപ്പിറ്ററിൽ 515 എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ സ്ക്രീൻ സൈസ് അനുസരിച്ച് നമ്മൾ വലിയ പ്രൊജക്ടറാണ് വെച്ചിട്ടുള്ളത്. ഇത് നോർമലി നമ്മൾ ഏകദേശം നെപ്റ്റ്യൂണും വീനസിന് ഏകദേശം ഒരേ സൈസ് ആയതുകൊണ്ട് ലെൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ട് 510 എന്ന് പറയുന്ന പ്രൊജക്ടർ തന്നെയാണ്. രാജേഷേട്ട നമുക്ക് ഡീറ്റെയിലായിട്ട് പറഞ്ഞതാണ് കേട്ടോ, കാരണം അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോഴാണ് അത് ക്ലീൻ ആവുക. അപ്പോൾ ഇതാണ് സ്ക്രീൻ കണ്ടോ, ഇങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, നമ്മുടെ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് കാണിച്ചു തന്നത്. കേട്ടോ, ഈ പ്രൊജക്ടർ വെച്ച് കാണിച്ചു തരും. അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളുമാണ് രാകേഷ് ഏട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണ് റൂം, ഇവിടെ പ്രൊജക്ടർ റൂം ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മാൾസ് സിനിമാസ്, ചങ്ങരംകുളം മാൾസ് സിനിമാസ്. മാൾസിൻ്റെ പേരിൽ ഒരു റെക്കോർഡ് കൂടി നിലനിൽക്കുന്നുണ്ട്. ലൂസിഫർ ഇറങ്ങിയപ്പോൾ തുടർച്ചയായിട്ട് 118 മണിക്കൂർ നിർത്താതെ 82 ഷോ കളിച്ച കേരളത്തിലെ ഒരേ ഒരു തിയേറ്ററാണ് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തുള്ള ഈ മാൾസ് തിയേറ്റർ. അപ്പോൾ അത് ഇന്നേ വരെ ഒരു റെക്കോർഡായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജിത്തേട്ടൻ നമ്മുടെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ചങ്ങരംകുളം മാൾസ് 2018 അല്ലേ, 18 തുടങ്ങിയത്. ഫസ്റ്റ് മൂവി ഒടി എന്നുള്ള മൂവിയാണ്. ഒടി എന്നുള്ള മൂവിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതത് കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് ഷീൽഡൊക്കെ ഉണ്ട് കണ്ടോ, തിയേറ്ററിന് കിട്ടിയാലത്. ഓക്കെ, ഓഫീസ് റൂമിലുള്ള കാഴ്ചകളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ബിഗ് താങ്ക്സ് അജിതേടാ, ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയവര്. അപ്പോൾ അതൊക്കെയാണ് മലപ്പുറം ജില്ലയിലുള്ള ചങ്ങരംകുളത്തുള്ള മാൾസ് സിനിമാസ് കാഴ്ചകൾ എല്ലാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തിയേറ്ററാണ് മാൾസ്. അതെനിക്ക് വന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അജിത്തേട്ട ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്രില്ലൻ ലൊക്കേഷൻ വീഡിയോ, തിയേറ്റർ റിവ്യൂ വീഡിയോ എല്ലാം ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.